హాయ్ ఫ్రెండ్స్, అస్సలాం అలైకుమ్, వెల్కమ్ బ్యాక్ టు సోనస్ కిచెన్ హబ్. അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിന്നോട് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഡിഷാണ്, ബഗാര റൈസ്. അപ്പോൾ ബഗാര റൈസ് എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടഡ് ഫ്രം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസാണിത്. അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയണത് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് സ്പൈസസ് വെച്ച് മാത്രമാണ് നമ്മളിന്ന് നമ്മളുടെ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബഗാര റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 6 പച്ചമുളക്, ദെൻ മല്ലിയില. മല്ലിയിലേനെ കാട്ടി കൂടുതൽ പുതിനയില എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ തവിട്ടെണ്ണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ബിരിയാണി സ്പൈസസാണ്, ജീരകം, മേൽക്കായ, കുരുമുളക്, പട്ട, ഗ്രാമ്പു, പൂവ്, ജാതിക്ക, പിന്നെ കറി ലീവ്സ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, നമ്മളുടെ അരി നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് കുതിർ നമ്മളിതിട്ട് ആവുമ്പോഴത്തേനും അത് കുതിർന്ന് വന്നോളും. സോ നമ്മൾക്ക് ഇനി ഉണ്ടാക്കണം ബിരിയാണി പോട്ട് വെക്കാം. അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. നമ്മൾ ആദ്യം നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. ഇനി നമ്മളിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി വെട്ടിട്ടാ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ഇടാം, ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കാം. ഇനി ഇതിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി സവാള കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താം. അപ്പോൾ സവാള ഒന്ന് വഴറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ചു. ഇന്ന് നമ്മളിത് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാള തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സവാള വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ മല്ലിച്ചപ്പും പുതിനയിലും കൂടി ഇതിലേക്കിട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളുടെ സ്പൈസസൊക്കെ റെഡി ആയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് ഇത് ഓൾറെഡി. അപ്പോൾ അളവെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 4 ഗ്ലാസ് അരിയാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം. ഓരോ ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ ഒഴിച്ചു. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഇടാണ്. നമ്മൾ 1 മണിക്കൂർ നമ്മളിതൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളുടെ അരി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഉപ്പിൻ്റെ അളവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉപ്പിൽ എന്തെങ്കിലും വേരിയേഷനും വേണമെങ്കിൽ നമുക്കിപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി ഇനി നമുക്കിത് മൂടി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റായിട്ട് വരണമല്ലോ, നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾക്ക് റൈസ് ഒന്ന് വേവണേ വരെ നമ്മൾക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ റൈസോടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല സ്പൈസസിൻ്റെ സ്മെല്ലുമാണ്. അപ്പോൾ നമ്മൾക്ക് വെന്തോന്ന് ജസ്റ്റ് നമ്മളിന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം.
എന്നിട്ട് നമുക്കിത് ഒരു 10-15 മിനിറ്റ് നമ്മളിട്ട് ഇതൊന്ന് ഒന്നുകൂടെ നിറച്ച് വെക്കാം. അതിനുശേഷം നമ്മൾക്കിത് സെർവ് ചെയ്യാം, സെർവ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ബഗാര റൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഇതിന് സൈഡായിട്ട് നമ്മുടെ ചിക്കൻ്റെയോ അല്ലെങ്കിൽ മട്ടൻ്റെയോ ബീഫിൻ്റെയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്തോട്ടാൻ വളരെ എളുപ്പമായിരിക്കും. സോ വീട്ടിൽ ട്രൈ ചെയ്തോട്ടണം, ഇതിനുള്ള വിവരങ്ങൾ നമ്മൾ അറിയിക്കണം. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായിരിക്കും. അസ്സലാമു അലൈക്കും.